നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു കടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ സൺഡേ ആണല്ലോ, അപ്പോ എല്ലാവർക്കും ഇത് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുറുക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഒരു ഒരാഴ്ചയായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനാ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്കാണ്. പിള്ളേരുടെ ക്ലാസ് തുറന്നത് കൊണ്ടിട്ട് ഞാൻ ഇച്ചിരി തിരക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ സെറ്റായി സ്കൂള്. ഇപ്പം 1.5 വർഷത്തിന് ശേഷമുള്ള ഒരു സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ടിട്ട് നമ്മള് അമ്മമാരും കുറച്ച് തിരക്കിലായിരുന്നു, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇത് സെറ്റായത്. നമ്മുടെ വീഡിയോസൊക്കെ ഇനി വരും കേട്ടോ, മുടങ്ങാതെ ഇനി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു നല്ലൊരു മുറുക്കിന്റെ റെസിപ്പിയാണ്, അത് നമ്മുടെ വീട്ടിലെ സാധനം വെച്ചിട്ട് പെട്ടെന്ന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടാ. മുറുക്കുണ്ടാക്കുന്നതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ ദേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബൗളിലേക്ക് നമ്മൾ ആദ്യം അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1.5 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി പിന്നെ ഉഴുന്ന് പരിപ്പ്, ഉഴുന്നില്ലേ, ഉഴുന്നും കടലപ്പരിപ്പും ആണ് ഇനിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ ഇനി പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ, അധികം മൂത്തൊന്നും പോകണ്ട. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം കേട്ടോ. തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം തന്നെ പൊടിച്ചെടുക്കുക. പൊടിച്ച ശേഷം നമ്മളൊന്ന് സാധാരണ ചെറിയ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പം അതിലും തരി ഉണ്ടാകും എന്തായാലും. അപ്പം ആ തരിയൊക്കെ കളഞ്ഞിട്ട് പൊടി മാത്രം നമുക്ക് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അരിപ്പൊടിയിലേക്ക് ഈ ഒരു പൊടിയുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ബട്ടറാണ് കേട്ടോ. ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. അപ്പോൾ ബട്ടർ ഫ്രിഡ്ജിൽ ഇരുന്നേച്ച് പിടി നമ്മൾ ഇതിലേക്ക് ഇടരുത് കേട്ടോ. ഒന്ന് മെൽറ്റായ ശേഷം വേണം ഇതിലേക്ക് ഇടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ച് പതുക്കി അങ്ങോട്ട് കുഴക്കുക. അപ്പോൾ നോർമൽ വെള്ളം എന്ന് പറയുമ്പോൾ ഒരുമിച്ചൊന്നും നമ്മൾ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്, വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. മുറുക്കിന് വെള്ളം കൂടിപ്പോയാലും മുറുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടില്ല, അതുപോലെ തന്നെ മുറുക്കിന് വെള്ളം കുറഞ്ഞു പോയാലും. ഏകദേശം ഈ ഒരു പാകത്തിലാവുമ്പോഴേക്കും നമ്മുടെ മുറുക്കിനുള്ള കൂട്ട് റെഡിയായി. എന്നിട്ട് ഈ മിക്സിയിലേക്ക് നമ്മൾ എള്ളില്ലേ, കറുത്ത എള്ളും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടാ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ്. നമുക്ക് സാധാരണയായിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ച് മേടിക്കുമ്പോൾ ഒരു 5-6 ചില്ല് കിട്ടുമല്ലോ പല ഷേപ്പിലുള്ളത്. അതിൽ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ചില്ലാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഫിറ്റ് ചെയ്ത ശേഷം അതിലേക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതോടൊപ്പം ഞാൻ ഇതേ പാനിൽ പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിലാക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ മുറുക്കിന് നമ്മൾ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകാനേ പാടുള്ളൂ, അധികം ചൂടാകാൻ പാടില്ല. ചൂട് നല്ല ചൂടുള്ള എണ്ണയിലോട്ടാണ് നമ്മൾ മുറുക്കിടുന്നതെങ്കിൽ അപ്പം തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് മുറുക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചാൽ മതി. എണ്ണയും അങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചൂടാകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് തന്നെ നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഇട്ടാൽ മതി കേട്ടോ. ആ ഒരു മുറുക്കിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ടാൽ മതി. അല്ലാതെ വേറെ പാത്രത്തിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. കാരണം പൊട്ടിപ്പോവും, പൊട്ടിപ്പോയി ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പം അതിലേക്ക് തന്നെ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അങ്ങനെ തിരിച്ച് പിഴിഞ്ഞിടുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണ ചൂടാകാനും. ചൂടായിക്കഴിഞ്ഞാൽ അത് വേകുന്നതും ഫ്രൈ ആകുന്നതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ മുറുക്ക് ഇതിലേക്ക് ഇടുമ്പോഴേക്കും കണ്ട ഇങ്ങനെ ഒരു പതഞ്ഞ് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അധികം ഇത് പെട്ടെന്ന് തന്നെ വേകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് ആ ഒരു പതയൊക്കെ ഒന്ന് മാറി കറക്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുറുക്കും
ready ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ പിന്നെ അധികം കളർ ആയിട്ട് നമ്മൾ ഇത് എടുക്കാന്ന് വിചാരിക്കണ്ട ഏകദേശം നമുക്ക് ആകുമ്പോൾ ആ ഒരു പതക്കലൊക്കെ ഒന്ന് മാറി ഈ ഒരു അവസ്ഥയിൽ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു കളർ വരട്ടെ എന്ന് വിചാരിക്കും കളർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റി വെച്ച് കഴിയുമ്പോൾ ഓൾറെഡി ആ ഒരു കളർ വരും കേട്ടോ മുറുക്കിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ ഒരു കളർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട അപ്പോൾ ഇതേ എൻ്റെ എല്ലാ മുറുക്കും ഒരു 15-16 മുറുക്ക് എനിക്ക് കിട്ടി കേട്ടോ 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് അപ്പോൾ ഇതേ വളരെ കറുമുറ കടിക്കുന്ന നല്ല രുചിയായിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ഇന്നും ക്ലാസ് എല്ലാം കഴിഞ്ഞ് മക്കൾ വന്നിട്ട് ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വീട്ടിലൊക്കെ നമ്മൾക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കടയിലൊന്നും പോയി ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ